ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ വിസിമാരുടെ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഇതുവരെ 10 വിസിമാർ ഗവർണറുടെ നോട്ടീസിന് മറുപടി നൽകിയിട്ടുണ്ട്. പുറത്താക്കിയ നടപടി ചോദ്യം ചെയ്ത് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജികളും സിംഗിൾ ബെഞ്ച് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഗവർണറുടെ കാരണം കാണിക്കൽ നോട്ടീസിനെതിരായ വിസിമാരുടെ ഹർജികളും പുറത്താക്കിയ നടപടി ചോദ്യം ചെയ്ത് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജികളും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. കാരണം കാണിക്കൽ നോട്ടീസിന്മേൽ രേഖാമൂലം മറുപടി നൽകാൻ ഇന്നലെ വരെ വിസിമാർക്ക് ഹൈക്കോടതി സമയം നീട്ടി നൽകിയിരുന്നു. നിയമവിരുദ്ധമായ നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് വിസിമാരുടെ ഹർജികൾ. രാജിവെക്കാൻ ആവശ്യപ്പെട്ട് ഗവർണർ നേരത്തെ നൽകിയ നോട്ടീസിന്റെ തുടർച്ചയാണ് കാരണം കാണിക്കൽ നോട്ടീസ് എന്നാണ് വിസിമാരുടെ വാദം. രാജിവെക്കാൻ ആവശ്യപ്പെട്ടുള്ള നോട്ടീസ് നേരത്തെ കോടതി അസാധുവാക്കിയത് വാദമായും ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. നിയമനത്തിൽ ക്രമക്കേടുണ്ടെങ്കിൽ ചാൻസലറായ ഗവർണർ കണ്ടില്ല എന്ന് നടിക്കണോ തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി കഴിഞ്ഞ ദിവസം വിസിമാരോട് ചോദിച്ചിരുന്നു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നോട്ടീസ് അയച്ചതെന്നാണ് ഗവർണറുടെ നിലപാട്. പുറത്താക്കിയ നടപടി ചോദ്യം ചെയ്തുള്ള കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ ഹർജികളിൽ സർവകലാശാല ഇന്ന് സത്യവാങ്മൂലം സമർപ്പിച്ചേക്കും. സെർച്ച് കമ്മിറ്റി അംഗത്തെ നാമനിർദ്ദേശം ചെയ്യാനായി യോഗം കൂടുന്നത് സംബന്ധിച്ചാകും സർവകലാശാല വ്യക്തത വരുത്തുക. ജനം, കൊച്ചി.